വെൽക്കം ബാക്ക്. എന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് ഷേപ്പിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫേസ് ഷേപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫേസ് ഷേപ്പ് നമുക്ക് പലർക്കും പലതാണ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് ഷേപ്പ് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഫേസിന് ചെയ്യുന്ന ഓർണമെന്റ്സ് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ഷേപ്പ് ഓഫ് സ്പെക്സ് നമുക്ക് ചേരും, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ നമുക്ക് ചേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഗൈസ്, ലെറ്റ്സ് മൂവ് ടു ടോപ്പിക്. One of the easy way to measure our face nu parayanathu nammal or direct selfie eduka. Selfie edukkumbothekku nammal face nammal straight face aayittu vekkanam. Chirikkyo onnum cheyyalle, straight face aayittu or selfie eduka. Ennittu aa selfie ilude or outer line namukku varichu nokkumbothekku nammal face inde shape edanu ekadesham namukku manasilakkan pattum. നെക്സ്റ്റ് വൺ മെഷർമെന്റ് മെത്തേഡ്. മെഷർമെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നമ്മുടെ ഫോർ ഹെഡിന്റെ വിഡ്ത് നമുക്ക് മെഷർ ചെയ്യാം. മീൻസ് വൺ നമ്മുടെ റൈറ്റ് ഹെൻഡ് തൊട്ട് ലെഫ്റ്റ് ഹെൻഡ് തൊട്ട് ഫോർ ഹെഡിന്റെ ലെങ്ത് മീൻസ് അല്ലെങ്കിൽ വിഡ്ത് മെഷർ ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മുടെ ചീക്ക് ബോൺസ്, റൈറ്റ് ഓഫ് ദ ചീക്ക് ബോൺ തൊട്ട് ലെഫ്റ്റ് ഓഫ് ദ ചീക്ക് ബോൺ വരെ മെഷർ ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മുടെ ജോ ലൈൻ, ജോ ലൈൻ നമ്മൾ സെയിം ടു റൈറ്റ് ടു ലെഫ്റ്റ് ഉള്ള ജോ ലൈനിലേക്ക് മെഷർ ചെയ്യുക. ദെൻ നമ്മുടെ ഫേസിന്റെ ഓവറോൾ ലെങ്ത്, അത് നമ്മുടെ നമ്മുടെ മിഡ് ഓഫ് ദ എയർ തൊട്ട് നമ്മുടെ ചിന്നിന്റെ അറ്റം വരെ മെഷർ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന്റെ ലെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫേസിന്റെ ഷേപ്പ് നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേസിന്റെ ഷേപ്പ്സ് ഉണ്ട്, ലൈക്ക് റൗണ്ട്, ഓവൽ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഹാർട്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫേസ് ഷേപ്പ്സ് ഉണ്ട്. സോ നമുക്കിനി അടുത്ത എങ്ങനെ നമ്മുടെ ഫേസ് ഷേപ്പിനെ മനസ്സിലാക്കാൻ നോക്കാം. ദ ഫസ്റ്റ് വൺ, ഓവൽ ഷേപ്പ്. ഓവർ ഷേപ്പ് ഉള്ള ആൾക്കാരുടെ ഫേസ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫേസിന്റെ വിഡ്ത്തിനെക്കാട്ടും കൂടുതൽ ലെങ്ത് ആയിരിക്കും. ഇവൻ നിർമ്മത്തേക്ക് അവരുടെ ജോ ലൈൻസും പിന്നെ ചീക്ക് ബോൺസിന്റെ ഒക്കെ വിഡ്ത്ത് നിർമ്മാണം ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് അവരുടെ ഫോർ ഹെഡിന്റെ വിഡ്ത്ത് ആയിരിക്കും കൂടുതൽ. നെക്സ്റ്റ് വൺ റൗണ്ട് ഷേപ്പ്. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഫേസ് ഫീച്ചേഴ്സ് വരുമ്പോൾ ഏകദേശം കുറച്ച് ഷോർട്ട് ആൻഡ് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. അവിടെ നിർമ്മത്തേക്ക് അവരുടെ ചീക്ക് ബോൺസിന്റെ വിഡ്ത്ത് കൂടുതലായിരിക്കും. പിന്നെ ഫോർ ഹെഡിന്റെയും ജോ ലൈൻസിന്റെ വിഡ്ത്ത് ഏകദേശം സെയിം ആയിട്ടും വരും. തേർഡ് വൺ സ്ക്വയർ ഷേപ്പ്. സ്ക്വയർ ഷേപ്പ് ഉള്ള ആൾക്കാരുടെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു സ്ട്രോങ് ആംഗുലർ ജോ ലൈൻ ആയിരിക്കും അവർക്ക്. പിന്നെ ഫോർ ഹെഡും ചീക്ക് ബോൺസും ജോ ലൈൻസിന്റെ വിഡ്ത്ത് ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ ഇവരുടെ ഫേസ് ലെങ്തും ഫേസിന്റെ വിഡ്ത്തും ഏകദേശം സെയിം ആയിരിക്കും. നെക്സ്റ്റ് വൺ റെക്ടാങ്കിൾ ഷേപ്പ്. റെക്ടാങ്കിൾ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ക്വയർ ഷേപ്പിന്റെ ഒരു വേരിയേഷനാണ് റെക്ടാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ ആണെങ്കിൽ ഫേസിന്റെ ലെങ്ത് വിത്തിനെക്കാട്ടിലും വലുതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഫോർ ഹെഡും ജോ ലൈൻസും ചീക്ക് ബോൺസിന്റെ ഒക്കെ വിത്ത് ഏകദേശം സെയിം ആയിരിക്കും. ഇവർക്കൊരു ഒബ്ലോങ് ഫേസ് ഷേപ്പ് ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ ഹാർട്ട് ഷേപ്പ്. ഹാർട്ട് ഷേപ്പ് ഉള്ള ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ചിന്ന് വരുമ്പോൾ കുറച്ച് നാരോ ആൻഡ് പോയിന്റഡ് ഉള്ള ചിന്ന് ആയിരിക്കും. നമ്മൾ ഈ ലവിന്റെ ഹാർട്ട് വരയ്ക്കില്ലേ, അപ്പോഴത്തേക്ക് നമ്മുടെ ആ എൻഡ് ഭാഗം ഇച്ചിരി നാരോ ആയിട്ടുള്ളല്ലേ, അപ്പൊ അതുപോലത്തെ ഉള്ള ചിന്നായിരിക്കും. പിന്നെ അവരുടെ ചീക്ക് ബോൺസ് വരുമ്പോഴത്തേക്ക് കുറച്ച് പൊങ്ങിയ ഒരു ഹൈ ചീക്ക് ബോൺസും ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഫേസ് വരുമ്പോൾ ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പ്ഡാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഡയമണ്ട് ഷേപ്പ്. ഡയമണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു വേരിയേഷനാണ് ഡയമണ്ട് ഷേപ്പ്. അവിടെ ചിന്ന് നിർമ്മത്തേക്ക് നല്ല പോയിന്റഡും ആയിരിക്കും. പിന്നെ ചീക്ക് ബോൺസ് നല്ല ഹൈയും ആയിരിക്കും. പിന്നെ അവരുടെ ഫോർ ഹെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നാരോ അല്ലെങ്കിൽ ഒരു ഇടുങ്ങിയ ഫോർ ഹെഡും ആയിരിക്കും. സോ ഗൈസ്, ദിസ് ആൾ അബൌട്ട് മൈ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഫ്യൂച്ചർ ഇനി എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇട്ട ശേഷം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കമൻറ്റോ അഡ്വൈസസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ പറയുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. സോ അണ്ടിൽ ദെൻ, ഇറ്റ്സ് ടാറ്റ, ബൈ ബൈ.